ഹയർ സെക്കൻഡറി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ടോട്ടൽ 320,067 വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതുന്നത്. 1955 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. റെഗുലർ വിഭാഗത്തിൽ 298,412 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പ്രൈവറ്റ് വിഭാഗത്തിൽ 21,644 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ലക്ഷദ്വീപിൽ 1023 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. മാഹിയിൽ 414 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ്. ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉള്ളത്. 208,411 വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ഗൾഫിൽ 41 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഗൾഫിൽ പരീക്ഷ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപകർ പോയി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ്. അവിടെ 59,584 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം കോവിഡിൻ്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവകാശമാണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് ആ അവസരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അസുഖം ബാധിച്ച വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പ്രത്യേക മുറി സജ്ജമാക്കിയിട്ടുണ്ട്. പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മുറി സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടഭിപ്രായമുണ്ട്. ഈ സമയത്ത് പരീക്ഷ നടത്തണമെന്നുള്ള ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഗവൺമെൻറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഒരു പരീക്ഷ പൊതുപരീക്ഷ നടത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വൻ സജ്ജീകരണങ്ങളാണല്ലോ ഒരുക്കേണ്ടത്. ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അത് രഹസ്യമായി സൂക്ഷിക്കൽ, സ്കൂളുകളിലെത്തിക്കൽ, അധ്യാപകരെ നിയമിക്കൽ, പരീക്ഷ വാല്യൂ ചെയ്യണം, ഉത്തരക്കടലാസ് വാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വൻ സന്നാഹമാണ് പരീക്ഷ നടത്തിപ്പോയിട്ട് വേണ്ടത്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനും സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണല്ലോ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കുട്ടികളുടെ ഭാവി, കുട്ടികളുടെ അക്കാഡമിക്കായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ ഉള്ള മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹവും തയ്യാറെടുപ്പും അതിനൊക്കെ തന്നെ അനുകൂലമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് ഈ കാര്യം വിലയിരുത്തിയിരുന്നു. ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ എല്ലാ ജില്ലകളിലെയും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എല്ലാ സ്ഥലത്തും പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് കുറ്റമറ്റതായി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എന്നാണ് നോക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അല്ല, നമ്മുടെ പരീക്ഷ നടത്തിപ്പോയി ബന്ധപ്പെട്ട് അധ്യാപകരെ ഗവൺമെൻറ് നിയമിക്കുമ്പോൾ അധ്യാപകർക്ക് ഒരു ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അധ്യാപകരെ നിയമിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജോലി അവരധ്യാപനം സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പരീക്ഷ സെക്രട്ടറിയുടെ ജോലി പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ ഡയറക്ടർ വേറെ ചുമതലകൾ ഉണ്ടാവും. അങ്ങനെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ഉദ്യോഗസ്ഥനും
അവരുടേതായ ചുമതല ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ ചുമതലകൾ നിർവഹിക്കുക, എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മുഴുവൻ ചുമതല നിർവഹിക്കാൻ വേണ്ടി ഗവൺമെൻറ് അവരാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും ചുമതലകൾ അവർ നിർവഹിക്കുക, അത് മാത്രമേ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ എല്ലാം ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ഒരു ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. ശരിയെന്നാ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ചത്.